സിനഡ് നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ പറയുന്നിടത്ത് വരണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദര, ജ്ഞാനികളായ മനുഷ്യർ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ 12 വർഷം പഠിച്ചു വലിയ ജ്ഞാനിയാണ് എന്ന് ഭാവിക്കുന്നുവെങ്കിൽ തിരുസഭയുടെ ചരിത്രമറിയാതെ നിങ്ങൾ ആ വസ്ത്രം ധരിച്ച് നടക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥം? പ്രിയപ്പെട്ടവരെ, ആധുനിക കാലഘട്ടത്തിൽ പരസ്പരമുള്ള വാർത്താവിനിമയത്തിന് സാധാരണക്കാരായ മനുഷ്യർക്ക് കരകതമായ ഒരു മാധ്യമമാണല്ലോ സമൂഹ മാധ്യമങ്ങൾ. ഫേസ്ബുക്, വാട്സാപ്പ്, യൂട്യൂബ് ചാനലുകളൊക്കെ ഏറ്റവും ഉദാരവും അനായാസവുമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ധാരാളം ആളുകൾ ഇതിലൂടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ചിലർ വിദ്വേഷവും പകയും സ്വാർത്ഥ താല്പര്യങ്ങളുമൊക്കെ കലർത്തിക്കൊണ്ട് മോശമായ കാര്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കുന്നുണ്ട്. സഭയെയും അഭിബന്ധ പിതാക്കന്മാരെയും സഭയുടെ സംവിധാനങ്ങളെയുമൊക്കെ ഇകഴ്ത്തുവാനും പരിഹസിക്കുവാനും ഈ മാധ്യമങ്ങൾ നല്ലതുപോലെ ഉപയോഗിക്കുന്നവരുമുണ്ട്. സഭയുടെ തീരുമാനങ്ങളും സഭയുടെ പഠനങ്ങളും മാർപ്പാപ്പയുടെ തീരുമാനങ്ങളുമൊക്കെ തിരുത്തി എഴുതിയാൽ അദ്ദേഹം സന്തോഷിക്കുമത്രേ. വളരെ ദയാവായ്പോടെ നടത്തുന്ന അഭ്യർത്ഥന എന്ന മട്ടിൽ നെടുവീർപ്പെട്ടുകൊണ്ടൊരു വിശ്വാസി പടച്ചുവിടുന്നതാണ്. സിനഡിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ എന്തായിരിക്കണമെന്നാണ് അദ്ദേഹം നിർദ്ദേശം കൊടുക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെയാണ്: പിതാക്കന്മാരെ, നിങ്ങളിൽ ജ്ഞാനികൾ ആരുമില്ലേ എന്നൊക്കെയാണ് അദ്ദേഹം ആ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കേട്ടാലോ. പിതാക്കന്മാരെ, നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. സഹോദരർ തമ്മിലുള്ള വഴക്കുകൾ തീർക്കാൻ മാത്രം ജ്ഞാനിയായ ഒരുവൻ പോലും നിങ്ങളുടെ ഇടയിൽ. വീഡിയോയിൽ പല കാര്യങ്ങളും വിളിച്ചു പറയുന്നുണ്ട്. ഒന്ന് കേൾക്കൂ, ഞങ്ങളീ പറയുന്ന കാര്യങ്ങൾ നടത്തി തരണം എന്നൊക്കെയാണ് അഭ്യർത്ഥിക്കുന്നത്. നമുക്കറിയാം, തിരുസഭയിൽ ശ്രീഹന്മാരുടെ കാലഘട്ടം മുതൽ തുടങ്ങിയ പാരമ്പര്യമാണ് സൂനകദോസുകൾ. സൂനകദോസുകളിലാണ് ഭരണപരമായും ദൈവശാസ്ത്രപരമായ പല തീരുമാനങ്ങളും കൈക്കൊണ്ടിരുന്നത്. വളരെയധികം പ്രാധാന്യമുള്ള ഒരു പാരമ്പര്യമായിരുന്നു പരിച്ഛേദന കർമ്മം. അബ്രാഹം തൻ്റെ ശരീരത്തിലും മകനായ ഇസഹാക്കിലും തൻ്റെ കുടുംബത്തിലും ഗോത്രത്തിലും പെട്ട സകല മനുഷ്യരുടെ ഇടയിലും പരിച്ഛേദനം നടത്തിയതായി നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ തുടർന്ന പാരമ്പര്യം പിന്നീട് യഹൂദനായി ജനിച്ച ഈശോയിലും 12 അപ്പസ്തോലന്മാരിലും യഹൂദന്മാരിൽ മുഴുവനിലും ഈ പരിച്ഛേദനമെന്ന പാരമ്പര്യം തുടർന്നു പോന്നിരുന്നു. അത് അബ്രാഹം കൊടുത്ത ഒരു നിയമമായിരുന്നു. ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം 12 സ്ത്രീഹന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുന്ന സമയങ്ങളിൽ ആ ക്രിസ്തുവിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കടന്നു വന്ന വിശ്വാസികൾ, ജനങ്ങൾ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനത്തിൽ ഇങ്ങനെയുള്ളവരുടെ പരിച്ഛേദന കർമ്മം വലിയ ചർച്ചയ്ക്ക് വിധേയമായത് നമ്മൾ വായിക്കുന്നുണ്ട്. പരിച്ഛേദന കർമ്മം അനിവാര്യമാണെന്നും മനപരിവർത്തനത്തിലുള്ള ക്രിസ്തുവിലുള്ള ഒരു പുതിയ സൃഷ്ടിയായി മാറുക എന്നതാണ് യഥാർത്ഥ പരിച്ഛേദനമെന്നും ഒരു തർക്കമുണ്ടായി. ആ സമയത്താണ് ജെറൂസലേമിൽ ആദ്യമായി സൂനകദോസ് ചേരുന്നത്. പത്രോസ് ഉൾപ്പെടെയുള്ളവർ ആ പരിച്ഛേദനത്തിന് വേണ്ടി നിലകൊണ്ടപ്പോൾ അവിടെ കൂടിയിരുന്ന ആ സൂനകദോസിൽ ക്രിസ്തുവിലുള്ളവർ തൻ്റെ ആശകളോടും മോഹങ്ങളോടും കൂടി ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് തങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഒരു പുതിയ നവ സൃഷ്ടിയാവുക എന്ന ഒരു തീരുമാനമാണ് ആ സൂനകദോസിൽ ഉയർന്നു വന്നത്. ഒരു നവ സൃഷ്ടിയാവുക എന്നതാണ് യഥാർത്ഥ പരിച്ഛേദനമെന്നും അല്ലാതെ ശരീരത്തിന് വേണ്ടിയുള്ള ഭൗതിക ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിച്ഛേദനമല്ല യഥാർത്ഥ പരിച്ഛേദനമെന്നും ആ സൂനകദോസ് വിലയിരുത്തുകയുണ്ടായി. പിന്നീട് നടന്ന സൂനകദോസിൽ ക്രൈസ്തവ സഭ എന്താണെന്നും അതിൻ്റെ വിശ്വാസ പ്രമാണം എന്താണെന്നും പ്രഖ്യാപിക്കുകയായിരുന്നു. സഭയുടെ ചരിത്രങ്ങൾ മുഴുവനും പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് പറഞ്ഞാൽ നിങ്ങൾക്കൊട്ട് മനസ്സിലാവുകയുമില്ല. കാരണം നിങ്ങൾ ശരീരത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. ഈ ലോകത്തിൻ്റെ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദാഹിക്കുന്നവരാണ്. നിങ്ങളുടെ വീഡിയോയിൽ അത് കൃത്യമായിട്ടും വിശ്വാസികൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ വളരെ ലളിതമായി നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ വന്നത്. ഞാനിത് തൽക്കാലം നിർത്തുകയാണ്.